ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ഷെയർ ചെയ്യുന്നത് ഒരു അടിപൊളി ഫേസ് ക്രീമാണ്. ഈ ഒരു ക്രീം നമ്മൾ മുഖത്ത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ മുഖത്തുണ്ടാകുന്ന കറുത്ത കുത്തുകൾ, കലകൾ, കരുവാളിപ്പ്, മുഖക്കുരു കലകൾ ഇതൊക്കെ മാറ്റിയെടുക്കാനും അതേപോലെ സ്കിന്നിലുണ്ടാവുന്ന ചുളിവുകൾ, വരകൾ ഇതൊക്കെ മായ്ച്ചു കളയാനും സ്കിൻ അയഞ്ഞു തൂങ്ങിയിട്ടുണ്ടെങ്കിൽ അതൊക്കെ ടൈറ്റാവാനും ഒക്കെ സഹായിക്കുന്ന ഒരു ക്രീമാണിത്. ഇത് നമ്മൾ പുറത്തുനിന്ന് വാങ്ങിക്കുന്ന അതേപോലെയുള്ള ഒരു എഫക്റ്റാണ് നമുക്ക് ഈ ഒരു ക്രീമിന് കിട്ടുക. എന്നാൽ നമ്മൾ വീട്ടിൽ കിട്ടുന്ന രണ്ട് മൂന്ന് സാധനങ്ങൾ വെച്ചിട്ടാണ് ഈ ഒരു ക്രീം തയ്യാറാക്കുന്നത്. അപ്പോൾ ഇത് നല്ല നമ്മുടെ സ്കിന്നിന് നല്ല പോലെ സോഫ്റ്റ് ആവാനും അതേപോലെ നല്ല പോലെ ബ്രൈറ്റൺ ആവാനും ഒക്കെ ഇത് സഹായിക്കും. അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. വളരെ എളുപ്പത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റും. നമുക്ക് കിട്ടുന്ന സാധനങ്ങൾ തന്നെയാണ് ഇതിന് വേണ്ടിയിട്ട് ആവശ്യമായിട്ടുള്ളത്. അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. അപ്പോൾ പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടിരിക്കും. അതുകൊണ്ട് തന്നെ വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇനി വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ നമുക്ക് ഈ ഒരു ക്രീം തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് എല്ലാവർക്കും വളരെ എളുപ്പത്തിൽ കിട്ടുന്ന ഒന്നാണ് ഉരുളക്കിഴങ്ങ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഞാൻ ഈ ഒരു ഉരുളക്കിഴങ്ങ് നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുത്തതാണ്. അപ്പോൾ ഈ ഒരു വേവിക്കാൻ എടുത്തിട്ടുള്ള ആ ഒരു വെള്ളത്തോട് കൂടിയിട്ട് തന്നെയാണ് ഞാൻ ഈ ഒരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുത്തത്. ഇനി ഇത് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കുക. അപ്പോൾ ആ വേവിക്കാനെടുത്ത ആ വെള്ളത്തോട് കൂടിയിട്ട് തന്നെ ഇത് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കുക. അപ്പോൾ ഈ ഒരു ക്രീമി രൂപത്തിൽ ആവുന്ന അത്രയും ഒരു വെള്ളം വേണം ഇതിൽ അടിച്ചെടുക്കാനായിട്ട്. ഇപ്പോൾ ഇത് നന്നായിട്ടൊന്ന് ഇതുപോലെ അടിച്ചെടുക്കാം. അപ്പോൾ ഉരുളക്കിഴങ്ങ് എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മുടെ സ്കിന്നിലുണ്ടാകുന്ന കറുത്ത കുത്തുകളും കലകളും കരിവാളിപ്പും എല്ലാം മായ്ച്ച് കളയാൻ സഹായിക്കുന്ന ഒന്നാണ്. അതേപോലെ തന്നെ സ്കിന്നിന് നല്ല പോലെ നിറം വെപ്പിക്കാനും ഇത് സഹായിക്കും. അപ്പോൾ ഞാനിതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു വെളിച്ചെണ്ണ ഏതാണ്ട് ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്താൽ മതി. അപ്പോൾ അതും കൂടെ ഇതിലേക്ക് ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ വെളിച്ചെണ്ണയ്ക്ക് പകരം ഒലിവ് ഓയിൽ ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. അല്ലെങ്കിൽ നമുക്ക് സ്കിന്നിൽ നമ്മൾ എന്ത് എണ്ണയൊക്കെ യൂസ് ചെയ്യാറുണ്ടോ ആ ഒരു എണ്ണകളൊക്കെ നമുക്കിതിലേക്ക് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഏത് എണ്ണയാണോ അത് ഒഴിച്ചെടുത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അതിനുശേഷം നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ളത് കുറച്ച് റോസ് വാട്ടറാണ്. അപ്പോൾ ഈ ഒരു റോസ് വാട്ടറും ഇതേ അളവിൽ തന്നെ നമ്മളിതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഏതാണ്ട് ഒരു ടീസ്പൂൺ റോസ് വാട്ടറാണ് നമ്മളിതിലേക്ക് ഒഴിച്ചു കൊടുക്കേണ്ടത്. അതും കൂടെ ഒഴിച്ചെടുത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ അത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിത് മുഖത്ത് അപ്ലൈ ചെയ്ത് കൊടുക്കണം. അപ്പോൾ അതെങ്ങനെയാണെന്ന് വെച്ചാൽ ഫസ്റ്റ് തന്നെ മുഖം നല്ല പോലെ വാഷ് ചെയ്ത് കളയാം. അതിനുശേഷം ഇത് മുഖത്ത് അപ്ലൈ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇത് എന്ന് പറഞ്ഞാൽ സാധാരണ ഒരു പാക്ക് പോലെ അല്ല ഉണ്ടാവുക, ഒരു ക്രീമായിട്ട് തന്നെയാണ് ഉണ്ടാവുക. അതായത് നമ്മൾ പുറത്തുനിന്ന് വാങ്ങിക്കുന്ന അതേപോലെയുള്ള ഒരു ക്രീമായിട്ട് തന്നെയാണ് ഇതുണ്ടായിരിക്കുക. അപ്പോൾ നമ്മളിത് കുറച്ച് കയ്യിലെടുത്തിട്ട് നമ്മുടെ മുഖത്ത് ഫുള്ളായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ജസ്റ്റ് ഒന്ന് മസാജ് കൊടുക്കുക. മസാജ് കൊടുക്കുക എന്ന് പറയുമ്പോൾ ഒരു 5 മിനിറ്റ് എങ്കിലും മസാജ് കൊടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. ഇങ്ങനെ 5 മിനിറ്റ് മസാജ് കൊടുത്തതിന് ശേഷം നമ്മളിത് ഡ്രൈ ആവാൻ വേണ്ടിയിട്ട് വയ്ക്കാം. അപ്പോൾ ഇത് ഡ്രൈ ആയതിന് ശേഷം നമുക്കിത് വാഷ് ചെയ്ത് കളയാം. ഇത് നമ്മൾ ഒരൊറ്റ തവണ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നമ്മുടെ മുഖത്തിന് നല്ല മാറ്റം വരുന്നതാണ്. നമ്മുടെ മുഖത്ത് ഉണ്ടാകുന്ന കറുത്ത കുത്തുകളും കലകളും കരിവാളിപ്പും എല്ലാം മാഞ്ഞു പോകുന്നത് നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ അത് നമുക്ക് ഡെയിലി ഇങ്ങനെ മുഖത്ത് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ മുഖത്ത് ഒരു കുത്തോ കലകളോ കരിവാളിപ്പോ ഒന്നും തന്നെ ഉണ്ടാവില്ല. അപ്പോൾ നമുക്കിത് നൈറ്റിലോ അതല്ലെങ്കിൽ ഡേയിലൊക്കെ നമുക്കിത് യൂസ് ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ ഇത് അപ്ലൈ ചെയ്തിട്ട് നമ്മൾ വാഷ് ചെയ്യുമ്പോൾ നമ്മുടെ കയ്യിൽ കടലപ്പൊടി ഉണ്ടെങ്കിൽ കടലപ്പൊടി ഇട്ടിട്ട് വാഷ് ചെയ്യുകയാണെങ്കിൽ ഇതിൻ്റെ റിസൾട്ട് എന്ന് പറഞ്ഞാൽ ഡബിളായിട്ടുള്ള റിസൾട്ടായിരിക്കും ഉണ്ടായിരിക്കുക. അപ്പോൾ അത് എല്ലാവർക്കും ഈ ഒരു വീഡിയോ തീർച്ചയായിട്ടും ഉപകാരപ്പെട്ടിരിക്കും. അപ്പോൾ ഈ ഒരു വീഡിയോ ഇവിടെ കഴിഞ്ഞു. ഇതുപോലെയുള്ള ടിപ്സുമായിട്ട് ഇനി അടുത്ത വീഡിയോയിൽ വരുന്നതാണ്. ഓക്കെ, ബൈ, താങ്ക് യു.